ഓപ്പോയുടെ ഓപ്പോ റെനോ 8 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണ് ഇന്ത്യൻ മാർക്കറ്റിലും ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില റെൻഡേഴ്സും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 8 4G എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 8 4G 6.43 inch ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഡോൺ ലൈറ്റ് ഗോൾഡും അതുപോലെ തന്നെ സ്റ്റാർ ലൈറ്റ് ബ്ലാക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. പിന്നെ 5G സപ്പോർട്ട് ചെയ്യില്ല, മാക്സിമം 4G ആയിരിക്കും ഇതിൽ വരിക. ഈ ഫോണിൽ 12GB റാം വരെയും അതുപോലെ തന്നെ 256GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആയിട്ടുള്ള കളർ വോയ്സ് സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 64MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 2MP ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2MP മാക്രോ ലെൻസും വന്നേക്കാം. അപ്പോൾ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ 4500mAh ബാറ്ററി വന്നേക്കാം. അതുപോലെ തന്നെ 33W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓപ്പോ റെനോ 7 4G എന്ന ഫോണിൻ്റെ സക്സസറായിട്ടായിരിക്കും ഓപ്പോ റെനോ 8 4G എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പക്ഷേ സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായിട്ട് വലിയ അപ്ഡേറ്റ്സ് ഒന്നും വരാൻ സാധ്യതയില്ല. ഓപ്പോ റെനോ 7 4G എന്ന ഫോണിലും ഏകദേശം ഇതിനടുത്ത് വരുന്ന സ്പെസിഫിക്കേഷനൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോണിൽ മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് എന്ന് പറയാനുള്ളത് റാമിൻ്റെയും ഇൻറ്റേണിൻ്റെയും കാര്യത്തിൽ മാത്രമായിരിക്കാനാണ് സാധ്യത. പിന്നെ ഈ ഫോണ് ഇന്ത്യൻ മാർക്കറ്റിലും എത്തുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഓപ്പോ റെനോ 7 4G എന്ന ഫോണാണ് ഇന്ത്യയിൽ ഓപ്പോ F21 Pro എന്ന പേരിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓപ്പോ F21 Pro എന്ന ഫോണ് ഇപ്പം 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഈ ഒരു ഓപ്പോ റെനോ 8 4G എന്ന ഫോണും ഏകദേശം 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടൊക്കെ വന്നേക്കാം. പിന്നെ റാമും ഇൻറ്റേണലും കൂടുന്നതുകൊണ്ട് തന്നെ ചിലപ്പം വില കുറച്ചും കൂടിയൊക്കെ കൂടുതലും വന്നേക്കാം. ഒരു 24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും ഈ ഫോണ് എത്തിയേക്കാം. എന്തായാലും 24,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. ബാക്കി ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 15 ഈ ഫോൺ ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ റെനോ 8 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.